ബ്രെഡ് വെച്ചിട്ട് വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കി എടുക്കാവുന്ന ഒരു റെസിപ്പി ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ മൂന്ന് ബ്രെഡ് ഇതുപോലെ പീസാക്കി മിക്സിയുടെ ജാറിലിട്ടിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഏകദേശം ഒരു 2 മിനിറ്റ് മാത്രം അരച്ചെടുത്താൽ മതി. അപ്പോൾ ബ്രെഡ് ഇവിടെ നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. നമുക്ക് ഈ ബ്രെഡിൻ്റെ പൗഡർ ഈ ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് തേങ്ങ ഇതുപോലെ ചിരകി എടുത്തിട്ടുണ്ട്. ഇനി വേണ്ടത് ഒരു നന്നായിട്ട് പഴുത്ത നേന്ത്രപ്പഴം ഇതുപോലെ ചെറിയ പീസുകളാക്കി കട്ടാക്കി എടുത്തതാണ്. അപ്പോൾ നേന്ത്രപ്പഴമാണ് എടുത്തേക്കുന്നത്. ഇനി ഇതിലേക്ക് 2 ടീസ്പൂണോളം പഞ്ചസാര കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി വേണ്ടത് കുറച്ച് പാല്, 2-3 ടീസ്പൂണ് മതിയാവും. അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സാക്കി എടുക്കാം. ഇത് മിക്സാക്കുന്ന സമയത്ത് നമുക്ക് വേണമെങ്കിൽ ഏലക്ക പൊടിച്ചത് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇത് നന്നായിട്ട് കുഴച്ചെടുക്കുക, കൈ കൊണ്ട് കുഴച്ചെടുത്താലും മതിയാവും. അപ്പോൾ ഇതിവിടെ സെറ്റായിട്ടുണ്ട്. ഇനി ഇത് എണ്ണയിലിട്ട് വറുത്തെടുക്കണം ചെയ്യാം. അപ്പോൾ നമുക്ക് ഇത് ഇതുപോലെ പൊരിച്ചെടുക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് ഇതുപോലെ ഇങ്ങനെ റൗണ്ട് ഷേപ്പിൽ ഓരോ ഉരുളകളാക്കി ഇതുപോലെ എടുത്താൽ മതി. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഷേപ്പിൽ നമുക്കിതാക്കി എടുക്കാവുന്നതാണ്. ഇതുപോലെ ഓരോ ഉരുളകളാക്കിയിട്ട് ജസ്റ്റ് കയ്യിലൊന്ന് വെച്ച് പ്രസ് ചെയ്തെടുത്താൽ മതി. ഏകദേശം ഒരു പരിപ്പ് വട ഷേപ്പിലാക്കി എടുക്കാം. ഇനി ഇവിടെ പൊരിച്ചെടുക്കാനുള്ള എണ്ണ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് ഓരോന്നിട്ടിട്ട് ജസ്റ്റ് ഇതുപോലെ ഒന്ന് പൊരിച്ചെടുക്കാവുന്നതാണ്. ഏകദേശം ഒരു 1-2 മിനിറ്റ് മാത്രം മതിയാവും. ബ്രെഡ് ആയതുകൊണ്ട് പെട്ടെന്ന് കരിഞ്ഞു പോകുന്നതാണ്. അപ്പോൾ ഏകദേശം 1 മിനിറ്റിൽ തന്നെ നമുക്കിത് കോരിയെടുക്കാം. ഏകദേശം ഈ ഒരു കളറാകുമ്പോൾ നമുക്കിത് കോരിയെടുക്കാവുന്നതാണ്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. ഒരു 15 മിനിറ്റ് മാത്രം മതിയാവും ഇത് തയ്യാറാക്കാനായിട്ട്. അപ്പോൾ ഇത് ഇതുപോലെ നമ്മൾ ഉണ്ടാക്കിയെടുത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കഴിക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യുക. ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവരാണെങ്കിൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ ഇൻഷാല്ലാ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ.